ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെരിമീറ്റർ ആൻഡ് ഏരിയയിലെ സർക്കിൾ എന്ന് പറയുന്ന ലാസ്റ്റ് സെഷനിൽ വരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കണ്ടിന്യൂസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സൈമ വോണ്ട്സ് ടു പുട്ട് എ ലെയ്സ് ഓൺ ഡി എഡ് ഓഫ് എ സർക്കുലർ ടേബിൾ കവർ ഓഫ് ഡയമീറ്റർ വൺ പോയിന്റ് ഫൈവ് മീറ്റർ അപ്പൊ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിളിന്റെ കവർ ഓക്കെ ഒരു സർക്കുലർ ടേബിൾ ആണ് കേട്ടോ സർക്കുലർ ടേബിൾ ആണ് ദെൻ അതിന്റെ കവറിന്റെ എഡ്ജസിൽ ഓക്കെ അതിന്റെ ആ ഒരു സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ ബൗണ്ടറിയിൽ ലേസ് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ ലെയ്സ് സോ അപ്പം ലേസ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടേബിൾ കവറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് മീറ്റർന്ന് ദെൻ നെക്സ്റ്റ് ഫൈൻഡ് ദി ലെങ് ഓഫ് ലേസ് റിക്വയർഡ് ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ് കോസ്റ്റ് വൺ മീറ്റർ ഓഫ് ദി ലേസ് കോസ്റ്റ് റുപ്പീസ് ഫിഫ്റ്റീൻ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ആ ഒരു ലേസിന് എത്ര കോസ്റ്റ് വരണം എന്ന് എത്ര കോസ്റ്റ് വരും എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മളൊരു സർക്കുലാർ ടേബിളാണ് അതിൻ്റെ ഒരു ഷീറ്റാണ് അപ്പൊ ആ ഷീറ്റ് എന്ന് പറയുന്നതും എന്ത് ഷേപ്പിലായിരിക്കും ഒരു സർക്കുലാർ ഷേപ്പിലായിരിക്കും അപ്പൊ ആ ഒരു സർക്കുലർ ഷേപ്പിൽ വരുന്ന ഷീറ്റിന് ഫുള്ളായിട്ട് നമ്മൾ ലേസ് വെക്കുകയാണ് അപ്പൊ അതിന്റെ മീനിങ് എന്താണ് അത് ഏരിയ ആണോ അല്ല അതിന് ബൗണ്ടറിയിലാണ് വരുന്നത് ദാറ്റ് മീൻസ് ഈ സർക്കംഫറൻസ് ഓക്കെ നമ്മളിപ്പം ഈ ഒരു സർക്കിളിൻ്റെ ഷേപ്പിൽ ഇക്വേഷൻസ് സർക്കംഫറൻസിനെയും അതുപോലെ ഏരിയയുടെയും പഠിച്ചിട്ടുള്ളത് അപ്പം നമുക്കറിയാം സർക്കംഫറൻസ് ചെയ്യാനായിട്ട് ടു പൈ ആർ എന്ന് പറയുന്ന ഇക്വേഷനും ഏരിയ ചെയ്യാനായിട്ട് പൈ ആർ സ്ക്വയറും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ ടേബിളിന്റെ കവറിന് ഇതാണ് നമ്മുടെ ടേബിൾ കവർ എന്ന് വിചാരിക്കുക സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം ലേസ് വയ്ക്കണം അപ്പോൾ ഇപ്പം ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു ലേസ് വരുന്നതെങ്കിൽ ഇതിന് ചുറ്റും വെക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അതിന്റെ സർക്കം ഫറൻസ് ആണ് അപ്പം നമ്മൾ സർക്കം ഫെറൻസ് ഫൈൻഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എത്ര ലേസ് വേണം എന്ന് കിട്ടും സോ ഇനി കോസ്റ്റ് ചെയ്യാനായിട്ട് വൺ മീറ്ററിന്റെ കോസ്റ്റ് ഇസ് ഗിവൺ ദാറ്റ് ഇസ് ഫിഫ്റ്റീൻ അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി ടോട്ടൽ നമുക്ക് കിട്ടിയ സർക്കം ഫറൻസിനെ ഫിഫ്റ്റീൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റും കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഇവിടെ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു ടേബിളിന്റെ ഡയമീറ്റർ ആണ് ദാറ്റ് ഈസ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഓക്കെ ആ ഒരു കവറിന്റെ ഈ ഒരു കവറിന്റെ ഡയമീറ്റർ വൺ പോയിന്റ് ഫൈവ് ആണ് സോ അപ്പൊ റേഡിയസ് എന്തായിരിക്കും റേഡിയസ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ബൈ ടു ആണ് അല്ലേ അപ്പൊ വൺ പോയിന്റ് ഫൈവ് ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് സീറോ പോയിന്റ് സെവൻ ഫൈവ് ആണ് അല്ലേ സീറോ പോയിന്റ് സെവൻ ഫൈവ് ആണ് ഇവിടെ വൺ പോയിന്റ് ഫൈവ് ആണ് കിട്ടിയത് അപ്പൊ നമുക്ക് സോ ഇറ്റ്സ് വൺ പോയിന്റ് ഫൈവ് ആണ് കേട്ടോ ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ടൂ ചെയ്യാം അപ്പൊ ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ടൂ ചെയ്ത് നോക്കുക അപ്പൊ ഫിഫ്റ്റീൻ ടൂല് ഇറ്റ് സെവൻ ടൈംസ് നമുക്ക് ഫോർട്ടീൻ വരും ദെൻ താഴെ വണ് റിമൈനിങ് നമ്മൾ കൊടുക്കുന്നു ദക്കുന്നു ടെൻ എന്ന് പറയുന്നത് ഫൈവ് ടൈംസ് ആണ് സോ ഫൈവ് ടൈംസ് ടെന്ന് വന്നു സോ ആൻസർ സെവൻറ്റി ഫൈവ് ആണ് ബട്ട് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യല് വൺ പോയിന്റ് ഫൈവ് ആണ് സോ വൺ പോയിന്റ് ഫൈവ് വരുമ്പോൾ ഇവിടെ എന്ത് വേണം നമുക്ക് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് വൺ ഡിജിറ്റ് അവിടെ ഉണ്ടായിരിക്കണം സോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്ലേസ് ചെയ്യാം ഓക്കെ സോ അപ്പോൾ ഇവിടെ ഡിവിഷൻ ആണ് കേട്ടോ ഇത് ഡിവിഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പം ഡിവിഷൻ ആവുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് പോയിന്റ് കൊടുത്തു അപ്പൊ വൺ പോയിന്റ് ഫൈവ് ബൈ ടു എന്ന് പറയുന്നത് സീറോ പോയിന്റ് സെവൻ ഫൈവ് ആണ് അപ്പം നമുക്ക് ആറ് കിട്ടിയിട്ടുണ്ട് ദെൻ ഇനി എന്ത് ചെയ്യണം നമുക്ക് ടു പൈ ആറ് ചെയ്യണം ഇവിടെ സർക്കംഫറൻസ് ആണ് സോ സി ഇസ് ഈക്വൽ ടു ടു പൈ ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു ടു ഇൻ ടു പൈയുടെ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ത്രീ പോയിന്റ് വൺ ഫോർ ദെൻ ഇൻ ടു ആർ ആറ് സീറോ പോയിന്റ് സെവൻ ഫൈവ് അപ്പൊ നമ്മൾ സീറോ പോയിന്റ് സെവൻ ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ ചെയ്യാം സർക്കംഫറൻസ് ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പം ഇന്റു ചെയ്യാം ഇവിടെ ഒക്കെ എന്ത് ചെയ്യുക ഈ ഡെസിമൽ പോയിന്റ്സിനെ മാറ്റി വെച്ചുകൊണ്ട് വേണം ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് എന്നിട്ട് ആഫ്റ്റർ നമ്മുടെ ആൻസറിൽ നമ്മൾ ഡെസിമൽ പോയിന്റ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ചെയ്യാം ഇൻറ്റു

അപ്പോൾ ഇവിടെ എന്ത് വന്നു നമ്മുടെ സർക്കംഫറൻസ് കിട്ടി ഫോർ പോയിൻറ്റ് സെവൻ വൺ മീറ്റർ സോ ദിസ് ഫോർ പോയിൻറ്റ് സെവൻ വൺ മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലേസിന്റെ ടോട്ടൽ ലെങ്ത് ആണ് ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു കോസ്റ്റ് ഫൈൻഡ് ചെയ്യണം ഓക്കെ അപ്പോൾ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മളോട് ഇവിടെ ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വൺ മീറ്ററിന് ലേസിൻ്റെ കോസ്റ്റ് ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ടോട്ടൽ വന്ന ലെങ്ത് ഓഫ് ലേസ് ഫോർ പോയിന്റ് സെവൻ വൺ ആണ് അതിൻ്റെ കൂടെ നമ്മൾ ഫിഫ്റ്റീൻ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നെക്സ്റ്റ് എഴുതാം കോസ്റ്റ് ഓഫ് ലേസ് ഈക്വൽ ടു ലേസ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇന്റു ടോട്ടൽ വരുന്നത് ഫോർ പോയിന്റ് സെവൻ വൺ ഇനി നമുക്ക് ഇത് ഇന്റു ചെയ്യാം ഫോർ സെവൻറ്റി വൺ ആൻഡ് ഫിഫ്റ്റീൻ സോ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് സെവൻ തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് ബട്ട് നമ്മുടെ ക്വസ്റ്റിൽ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് ടു ഡിജിറ്റ്സ് ഉണ്ട് സോ അത് അവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെവൻറ്റി പോയിന്റ് സിക്സ് ഫൈവ് കിട്ടും സോ ദാറ്റ് ഇസ് റുപ്പീസ് സെവൻറ്റീൻ പോയിന്റ് സിക്സ് ഫൈവ് അപ്പം നമുക്ക് സെവൻറ്റി റുപ്പീസ് സിക്സ്റ്റി ഫൈവ് പൈസയാണ് നമുക്ക് ആ ഒരു ലേസ് വാങ്ങാൻ വേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ക്ലിയർ ആയല്ലോ ഇങ്ങനത്തെ കോസ്റ്റ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ എന്താണോ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ ആൻസറിനെ കോസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ദി ക്വസ്റ്റൻ ഫൈൻ ദി കോസ്റ്റ് ഓഫ് പോളിഷിംഗ് എ സർക്കുലർ ടേബിൾ ടോപ്പ് ഓഫ് ഡയമീറ്റർ വൺ പോയിന്റ് സിക്സ് മീറ്റർ ഇഫ് ദി റേറ്റ് ഓഫ് പോളിഷിംഗ് റൂപ്പേസ് ഫിഫ്റ്റീൻ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് ടേക്ക് പൈ ഈക്വൽ ടു ത്രീ പോയിന്റ് വൺ ഫോർ സോ അപ്പൊ ഇവിടെയും എന്താ വന്നിട്ടുള്ളത് ഒരു കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണ് ബട്ട് ഈ ഒരു ക്വസ്റ്റനിൽ ഒരു സർക്കുലാർ ടേബിൾ ആണ് ഓക്കെ സർക്കുലാറിന്റെ ടേബിൾ ടോപ്പ് ആണ് നമുക്ക് പോളിഷ് ചെയ്യേണ്ടത് അപ്പൊ സർക്കുലാറിന്റെ ടേബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടേബിള് ഇതാണ് ടേബിളിന്റെ ആ ഒരു ടോപ്പ് സർക്കിൾ ടോപ്പ് അപ്പൊ ഈ ഒരു ടോപ്പ് പോർഷൻ നമുക്ക് പോളിഷ് ചെയ്യണം അപ്പൊ ഇവിടെ ശരിക്കും എന്താ പറയാ നമുക്ക് ഇവിടെ സർക്കംഫറൻസ് ആണോ അല്ല ഇവിടെ ചെയ്യേണ്ടത് പെയിന്റ് ചെയ്യുക അല്ലെങ്കിൽ പോളിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പാട്ടിലാ നമ്മൾ പോളിഷ് ചെയ്യുക ടോപ്പിൽ വരുന്ന ഈ സർക്കിൾ ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പോളിഷ് ചെയ്യും അപ്പൊ ഇവിടെ നമുക്ക് എന്താ വേണ്ടത് ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അതായത് സർക്കിളിന്റെ ഏരിയ സോ അപ്പൊ ഏരിയ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എത്ര ഏരിയ ഉണ്ടെന്ന് കിട്ടും ദെൻ അതിന്റെ കോസ്റ്റ് നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ പറയുന്നുണ്ട് മീറ്റർ സ്ക്വയറിന് വൺ മീറ്റർ സ്ക്വയറിന് ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് അപ്പൊ നമ്മുടെ ഈ ആ ഒരു ടേബിളിന്റെ ടോപ്പ് എത്ര മീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ഏരിയ ചെയ്യാം സോ ഏരിയയുടെ ഇക്വേഷൻ ഇവിടെ ആറ് ഡയമീറ്റർ തന്നെയാണ് വന്നത് വൺ പോയിൻറ്റ് സിക്സ് മീറ്റേഴ്സ് ആണ് അപ്പം ഡി ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് സിക്സ് മീറ്റേഴ്സ് സോ അങ്ങനെയാകുമ്പോൾ നമ്മുടെ റേഡിയസ് എന്തായിരിക്കും വൺ പോയിൻ്റ് സിക്സ് ബൈ ടു ആണ് അപ്പം ഇത് സിക്സ്റ്റീൻ ബൈ ടു എന്ന് പറയുമ്പം എയ്റ്റ് ആണ് പക്ഷേ ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് വൺ ഡിജിറ്റ് വേണം അപ്പം നമുക്ക് സീറോ പോയിൻറ്റ് എയ്റ്റ് മീറ്റേഴ്സ് ആണ് റേഡിയസ് വരുന്നത് ഓക്കെ ദെൻ ഇനി നെക്സ്റ്റ് ഏരിയ ചെയ്യുക അപ്പൊ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് പൈയുടെ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ യൂസ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ത്രീ പോയിന്റ് വൺ ഫോർ ഇൻറ്റു സീറോ പോയിന്റ് എയ്റ്റ് ഇൻറ്റു സീറോ പോയിന്റ് എയ്റ്റ് ഇനി എന്ത് ചെയ്യണം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് പോയിന്റ്സിനെ മാറ്റിവെക്കുക ദെൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ അപ്പൊ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഇൻറ്റു സിക്സ്റ്റി ഫോർ ചെയ്താൽ മതി ും എറ്റ് എറ്റീ സോ ഇവിടെ സിക്സ് നയൻ ടെന്നിന് സീറോ വണ്ണ് വണ്ണ് ടു സോ ഇവിടെ നമുക്ക് ട്വന്റി തൗസൻഡ് നയൻറ്റി സിക്സ് ആണ് കിട്ടുന്നത് ബട്ട് ഇവിടെ നമുക്ക് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്സ് എത്ര ഡിജിക്സ് വേണം ഇവിടെ വൺ ടു ഉണ്ട് ത്രീ ഫോർ ഫോർ വേണം അപ്പം നമ്മൾ ഇവിടെയാണ് പോയിന്റ് കൊടുക്കുക ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്നത് ടു പോയിൻറ്റ് സീറോ സീറോ നയൻ സിക്സ് ആണ് നമ്മുടെ ഏരിയ ഇത്രയും മീറ്റർ സ്ക്വയർ സോ ഇതാണ് നമ്മുടെ ഏരിയ വന്നത് സോ ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അവിടെ കോസ്റ്റ് വേണം അപ്പോൾ വൺ മീറ്റർ സ്ക്വയർ ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് അപ്പോൾ ടു പോയിൻറ്റ് സീറോ സീറോ നയൻ സിക്സ് മീറ്റേഴ്സ് സ്ക്വയറിന് എത്ര റുപ്പീസ് വരും എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക്

അതായത് ഇതാണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് തേർട്ടി റുപ്പീസ് ആണ് വരാ റുപ്പീസ് ഈക്വൽ ടു തേർട്ടി ദെൻ അത്രയും ആണ് അപ്പൊ നമുക്ക് തേർട്ടി റുപ്പീസ് എന്ന് പറയാം നമുക്ക് ഈ ഒരു പോളിഷ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റിനും യെസ് ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ചെയ്യാൻ സിമ്പിൾ ആണ് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം സോ ക്വസ്റ്റ്യൻ ഷസ് ഷസ്ലി ടുക്ക് എ വയർ ഓഫ് ലെങ്ത് ഫോർട്ടി ഫോർ മീറ്റർ ഓക്കെ ഫോർട്ടി ഫോർ മീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു വയർ എടുത്തിട്ടുണ്ട് ദെൻ ആ വയറിനെ ബെൻഡ് ചെയ്തു ആൻഡ് ഇൻ ടു എ ഷേപ്പ് ഓഫ് സർക്കിൾ എന്നിട്ട് അതിനെ ഒരു സർക്കിളിന്റെ ഷേപ്പ് ആക്കി ഓക്കെ അപ്പൊ ഇത്രയും ഫോർട്ടി ഫോർ മീ സെന്റിമീറ്റർ ലെങ്ത്ത് ഉള്ള വയർ നമ്മൾ ഒരു ബെൻഡ് ചെയ്ത് സർക്കിൾ ഷേപ്പ് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു വയറിന്റെ ലെങ്ത് എന്തായിട്ട് മാറും സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ടാണ് മാറുക അല്ലെ അപ്പൊ ഫസ്റ്റ് ഇവിടെ മേക്ക് ചെയ്ത സർക്കിളിന്റെ സർക്കംഫറൻസ് ഫോർട്ടി ഫോർ സെന്റിമീറ്റർ ഓക്കെ ദെൻ എന്നിട്ട് എന്ത് ചെയ്യണം ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ ആ ഒരു വാല്യൂ യൂസ് ചെയ്ത് റേഡിയസ് ഫൈൻഡ് ചെയ്യണം ദെൻ ആഫ്റ്റർ ദാറ്റ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ഏരിയയും കൂടെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ദെൻ ഇഫ് ദി സെയിം വയർ ഇസ് ബെൻഡ് ഇൻ ടു ദി ഷേപ്പ് ഓഫ് എ സ്ക്വയർ എന്നിട്ട് ആ ഒരു സെയിം വയറിനെ യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്തു സ്ക്വയറും ഫോം ചെയ്തു ആൻഡ് വോട്ട് വിൽ ബി ദി ലെങ്ത് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ് സൈഡ് എന്നിട്ട് അവിടെ എന്ത് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേ ആ സ്ക്വയറിന്റെ സൈഡ് എത്രയാന്ന് ഫൈൻഡ് ചെയ്യണം ദെൻ നെക്സ്റ്റ് വിച്ച് ഫിഗർ എൻക്ലോസ് മോർ ഏരിയ ദി സർക്കിൾ ഓർ ദി സ്ക്വയർ എന്നിട്ട് നമ്മളോട് കമ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്ക്വയറിന്റെ ഏരിയ ആണോ സർക്കിളിൻ്റെ ഏരിയ ആണോ ഏറ്റവും ഹൈ ആയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കുള്ള വാല്യൂസ് ഫോർട്ടി ഫോർ സെന്റിമീറ്റർ ആണ് അത് നമ്മുടെ സർക്കംഫറൻസ് ആണ് ഓക്കെ സോ അത് തന്നെയാണ് നമ്മൾ ആ ഒരു സെയിം സെർക്കംഫറൻസ് വരുന്ന ഫോർട്ടി ഫോർ സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന സെയിം വയറിനെയാണ് വീണ്ടും സ്ക്വയർ ആക്കി മാറ്റുന്നത് അപ്പം സ്ക്വയറിന്റെ കേസിൽ അത് പെരിമീറ്റർ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രോബ്ലം ചെയ്യാനായിട്ട് സോ ഫോർട്ടി ഇപ്പൊ ഇതാണ് ഒരു ഫോർട്ടി ഫോർ മീറ്റർ ഫോർട്ടി ഫോർ സെന്റിമീറ്റർ വരുന്ന വയർ സോ ഇതിനെ ഞാൻ എന്ത് എന്തേതു സർക്കിൾ ആക്കി ചെയ്തു അപ്പൊ അത് മാറും വയറിന്റെ ലെങ്ത് സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ട് മാറും സോ അപ്പൊ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഈക്വേഷൻസ് ടു പൈ ആർ സോ ടു പൈ ആർ ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫോർ ടു പൈ ആർ ഫോർട്ടി ഫോർ ആണ് ദൻ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ദി ആർ റേഡിയസ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് ഫൈഡ് വാല്യൂ ട്വന്റി ടു ബൈ സെവൻ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അപ്പൊ ടു ഇന്റി ടു ഇന്റി ഇന്റ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫോർ ഇതാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇതിൽ നിന്ന് ആറിന്റെ വാല്യൂ വേണം അല്ലെ അപ്പൊ നമുക്ക് ഇത് ഇവിടെ ഇന്റു ആണ് ഇങ്ങോട്ട് പോകുമ്പോ അത് എന്തായിട്ട് മാറും ഡിവിഷൻ ആയിട്ട് മാറും സോ ആർ ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ട്വൻറ്റി ടു ബൈ സെവൻ സോ ഇതിന് നമുക്ക് ഫോർട്ടി ഫോർ ബൈ ഫോർട്ടി ഫോർ ബൈ സെവൻ എഴുതാം മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രോബ്ലംസ് വരുമ്പം നമ്മൾ അത് ഇൻറ്റു ആക്കുമ്പം അതിൻ്റെ റെസീ പ്രോക്കൽ എടുക്കണം സോ ഫോർട്ടി ഫോർ ഇൻറ്റു സെവൻ ബൈ ഫോർട്ടി ഫോർ സോ ഇത് നമുക്ക് കാൽക്കുലേഷൻസ് ഈസിയായി ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഫോർട്ടി ഫോർ വന്നു അപ്പോൾ അത് ക്യാൻസൽ ചെയ്തപ്പം ആൻസർ സെവൻ സോ ഫോർ റേഡിയസ് ഇസ് ഈക്വൽ ടു സെവൻ സെൻറ്റിമീറ്റേഴ്സ് ഓക്കെ സെവൻ സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് വന്നത് ഇനി നമ്മളോട് ഏരിയ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏരിയ ഫൈൻഡ് ചെയ്യണം ആ നമ്മൾ മേക്ക് ചെയ്ത സർക്കിളിൻ്റെ ഏരിയ സോ ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് ഈക്വേഷൻ അപ്പം നമുക്ക് വാല്യൂ ട്വൻറ്റി ടു ബൈ സെവൻ ഇൻറ്റു ആറ് സെവൻ ആണ് അതുകൊണ്ട് സെവൻ ഇൻറ്റു സെവൻ എന്ന് വരും അപ്പോൾ ഇവിടെയും നമുക്ക് കാൽക്കുലേഷൻ സിമ്പിൾ ആണ് സെവനും സെവനും വന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്തു ഇനി ട്വൻറ്റി ടു ഇൻറ്റു സെവൻ ചെയ്താൽ മതി ട്വൻറ്റി ടു ഇൻറ്റു സെവൻ ഇസ് ഫോർട്ടീന് ഫോർ ദെൻ വൺ വരും സോ വൺ ഫിഫ്റ്റി ഫോർ സ്ക്വയർ ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ വേണം നോട്ട് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് സർക്കിളിന്റെ കേസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമുക്ക് റേഡിയസ് കിട്ടി ഏരിയ കിട്ടി ദെൻ ഇനി സെയിം ഫോർട്ടി ഫോർ സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന ആ ഒരു വയർ തന്നെ യൂസ് ചെയ്ത് നമ്മൾ അതിനെ സ്ക്വയർ ആയിട്ടാണ് മെയ്ക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അവിടെ എന്തായിരിക്കും ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ പെരിമീറ്റർ ആയിരിക്കും സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് നമ്മൾ സ്ക്വയർ ആണ് മെയ്ക്ക് ചെയ്തത് അപ്പൊ നമുക്ക് സ്ക്വയറിന്റെ കേസിൽ നോക്കാം അപ്പൊ സ്ക്വയറിന്റെ കേസിൽ നോക്കുമ്പോൾ അവിടെ പെരിമീറ്റർ ആണ് ഫോർട്ടി ഫോർ സെന്റിമീറ്റർ വരുന്നത് അപ്പൊ പെരിമീറ്റേഴ്സ് ഈക്വൽ ടു ഫോർട്ടി ഫോർ സെന്റിമീറ്റർ ദെൻ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ് സ്ക്വയറിന്റെ ഫോർ എ ആണ് എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യുക സ്ക്വയറിന്റെ കേസിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അതുകൊണ്ടാണ് ഫോർ എ വന്നത് ഫോർ എ ഈക്വൽ ടു ഫോർട്ടി ഫോർ ദെൻ എ ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫോർ ബൈ ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു ലെവൻ ഓക്കെ അപ്പൊ നമുക്ക് എ ലെവൻ കിട്ടി സ്ക്വയറിന്റെ സൈഡ് കിട്ടി ഏ സ്ക്വയറിന്റെ ഏരിയ കാണണം സ്ക്വയറിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ് എ സ്ക്വയർ ആണ് എ സ്ക്വയർ അപ്പം ലെവൻ്റെ സ്ക്വയർ ലെവൻ്റെ സ്ക്വയർ എന്താണ് വൺ ട്വൻറ്റി വൺ ആണ് അല്ലേ അല്ല വൺ ട്വൻറ്റി ടു സോ ലെവൻ ഇൻറ്റു ലെവൻ അല്ലേ സോ ടു വൺ 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 വരും വൺ വൺ ട്വൻറ്റി വൺ വൺ ട്വൻറ്റി വൺ ഓക്കെ

സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു ദെൻ ഇനി നമ്മളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വിച്ച് വൺ ഇസ് ലാർജോ ഏരിയ അല്ലെ നമുക്ക് നമ്മുടെ സർക്കിളിന്റെ ഏരിയ ഉണ്ട് സ്ക്വയറിന്റെ ഏരിയ ഉണ്ട് ഇവിടെ ഏതാണ് ലാർജർ വാല്യൂ വന്നത് സർക്കിളിനാണ് ലാർജർ ഏരിയ വന്നത് അവിടെ വൺ ഫിഫ്റ്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട് ബട്ട് ഇൻ ദി കേസ് ഓഫ് സ്ക്വയർ ദാറ്റ് ഇസ് വൺ ട്വന്റി വൺ സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ അതും കൂടെ ലാസ്റ്റ് ഒന്ന് എഴുതി വെക്കാം ഓക്കെ വിഷ് വൺ ഇസ് ലാർജസ്റ്റ് ഏരിയ ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് പെരിമീറ്ററിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നയൻത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയന്ത് ഒരു ഫിഗർ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം വോട്ട് ഇസ് ദി ക്വസ്റ്റിൻ ഫ്രം എ സർക്കിൾ കാർഡ് ഒരു കാർഡ് ഷീറ്റ് ആണ് ഇവിടെ ഉള്ളത് ഓഫ് റേഡിയസ് ഫോർട്ടീൻ സെന്റിമീറ്റർ റേഡിയസ് ഫോർട്ടീൻ സെന്റിമീറ്റർ വരുന്ന ഒരു കാർഡ് ഷീറ്റ് ആൻഡ് ടു സർക്കിൾസ് ഓഫ് റേഡിയസ് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആൻഡ് റെക്റ്റാംഗിൾ ഓഫ് ലെങ് ത്രീ സെന്റിമീറ്റർ ആൻഡ് ബ്രെത്ത് ഇസ് വൺ സെന്റിമീറ്റർ ആർ റിമൂവ്ഡ് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സർക്കിൾ ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് അപ്പൊ ഈ വലിയൊരു സർക്കിളിന്റെ റേഡിയസ് ഫോർട്ടീൻ സെന്റിമീറ്റർ ആണ് എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് സർക്കിളും അതുപോലെ ഒരു റെക്റ്റാങ്കിളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഓക്കെ റിമൂവ് ചെയ്ത് ദെൻ ഫൈൻ ദി ഏരിയ ഓഫ് ദി റിമൈനിങ് ഷീറ്റ് ഈ റിമൈനിങ് ഷീറ്റിൻ്റെ ഏരിയയാണ് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ ഒരു സർക്കിൾ കാർഡ് ഷീറ്റിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം ദെൻ അതിനുശേഷം രണ്ട് സർക്കിൾസ് ഉണ്ട് അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് അതിന്റെ ഏരിയ ചെയ്യുക ദെൻ റെക്റ്റാംഗിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക അതിൻ്റെ ടോട്ടൽ ഏരിയ ഏരിയെന്ന് ഈ രണ്ട് സർക്കിളിൻ്റെ ഏരിയയും റെക്റ്റാംഗിളിന്റെ ഏരിയയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി റിമൈനിങ് ഏരിയ ഓഫ് ദി ഷീറ്റ് ഈ ഒരു സർക്കുലർ ഷീറ്റിന്റെ റിമൈനിങ് കാർഡിൻ്റെ കാർഡാണ് കേട്ടോ കാർഡിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യണം എന്നേ ഉള്ളൂ വേറെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ കാർഡ് ഷീറ്റിന്റെ ഏരിയ ചെയ്യാം ഏരിയ ഓഫ് കാർഡ് ഷീറ്റ് ഏരിയ ഓഫ് കാർഡ് ഷീറ്റ് ഇസ് ഈക്വൽ ടു കാർഡ് നമ്മുടെ സർക്കുലർ ഷേപ്പിൽ വരുന്നതുകൊണ്ട് ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർ ആണ് ഓക്കെ അപ്പൊ അതില് തന്നത് റേഡിയസ് ആണ് കേട്ടോ റേഡിയസ് ഫോർട്ടീൻ തന്നു അപ്പൊ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ റേഡിയസും കൂടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം റേഡിയസ് ഈക്വൽ ടു ഫോർട്ടീൻ സെന്റിമീറ്റർ നമ്മൾ ഏരിയ ചെയ്യുമ്പോൾ ഏരിയ ഈക്വൽ ടു പൈയുടെ വാല്യൂ ട്വന്റി ടു ബൈ സെവൻ ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ട്വന്റി ടു ബൈ സെവൻ ഇൻ ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ് സ്റ്റെപ്പ് സെവൻ ആൻഡ് ഫോർട്ടീൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം സെവനിൽ ടു ടൈംസ് ആണ് ഫോർട്ടീൻ ഓക്കെ ദെൻ നെക്സ്റ്റ് ട്വൻറ്റി ടു ഇൻറ്റു ടു ചെയ്യാം ട്വൻറ്റി ടു ഇന്റു ടു ഫോർട്ടി ഫോർ ഫോർട്ടി ഫോറിൻ്റെ കൂടെ ഫോർട്ടീൻ ഇൻറ്റു ചെയ്യുന്നു ഫോർട്ടി ഫോർ ഇൻറ്റു ഫോർട്ടീൻ സോ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ആണ് കിട്ടുന്നത് അപ്പൊ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ സെന്റിമീറ്റേഴ്സ് സ്ക്വയർ ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി കാർഡ് ഷീറ്റ് കാർഡ് ഷീറ്റിന്റെ ഏരിയ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ സെന്റിമീറ്റേഴ്സ് സ്ക്വയർ ആണ് വന്നത് ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം നമ്മൾ ഇവിടെ രണ്ട് സർക്കിൾസ് ഉണ്ട് രണ്ടും സെയിം വാല്യൂസിൽ വരുന്ന സർക്കിൾ ആണ് ടു സർക്കിൾസ് ഓഫ് റേഡിയസ് ത്രീ പോയിന്റ് ഫൈവ് എന്നാണ് കൊടുത്തത് അപ്പൊ നമ്മൾ ആ സർക്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക ഒരു സർക്കിളിന്റെ ഏരിയ ചെയ്യുക എന്നിട്ട് ടുണ്ട് കൊണ്ട് ഇൻടു ചെയ്താൽ മതി അപ്പൊ രണ്ട് സർക്കിളിന്റെ ഏരിയ അപ്പൊ നമുക്ക് നെക്സ്റ്റ് അത് ചെയ്യാം ഇവിടെ വാല്യൂസ് വരുന്നത് റേഡിയസ് സെന്റിമീറ്റർ ആണ് റേഡിയസ് അതുപോലെ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ത്രീ സെന്റിമീറ്ററും ബ്രെഡ്ത്ത് വൺ സെന്റിമീറ്റർ ഏരിയ ഓഫ് സെർക്കിൾ ഈക്വൽ ടു ഏരിയ സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ ആണ് അപ്പൊ പൈ ആർ സ്ക്വയർ യൂസ് ചെയ്യണം ഇന്റു ആറ് ആണ് അപ്പൊ ഇന്റുന്റ് ഫൈവും കട്ട് ചെയ്യാം നമുക്ക് സെവൻ ഇന് ഫൈവ് ആണ് തേർട്ടി ഫൈവ് അപ്പൊ സീറോ പോയിന്റ് ഫൈവ് വരും ഇനി എന്ത് ചെയ്യണം എല്ലാ വാല്യൂസിനെയും കൂടെ ഇന്റു ചെയ്യുക എന്നിട്ട് ഡെസിമൽ പോയിന്റ് പ്ലേസ് ചെയ്താൽ മതി ട്വന്റി ഫൈവ് ചെയ്യുമ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ടെന്ന് കിട്ടും ആ വൺ ഹൺഡ്രഡ് ആൻഡ് ടെന്നും തേർട്ടി ഫൈവും കൂടെ ഇന്റു ചെയ്യുക അപ്പോൾ സീറോ ഫൈവ് ഫൈവ് ദെൻ സീറോ ത്രീ ആൻഡ് ത്രീ സോ സീറോ ഫൈവ് എയ്റ്റ് ത്രീ ദാറ്റ് ഈസ് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് കിട്ടുന്നത് ദെൻ ഇവിടെ നോക്കുമ്പം ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് വൺ ഡിജിറ്റ് ഇവിടെയും വൺ ഡിജിറ്റ് അപ്പം ടോട്ടൽ ടു ഡിജിക്റ്റ്സ് അപ്പം നമ്മൾ ഇവിടെ വേണം പോയിന്റ് പ്ലേസ് ചെയ്യാൻ ദാറ്റ് ഈസ് സർക്കിൾഡ് ഏരിയ തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ ആണ് തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ ബട്ട് ഇവിടെ നമുക്ക് ടു സർക്കിൾസ് ഉണ്ട് അതുകൊണ്ട് ഏരിയ ഓഫ് ടു സർക്കിൾസ് കാണണം സോ ടു കൊണ്ട് ഇന് ചെയ്താൽ മതി ഏരിയ ഓഫ് ടു സർക്കിൾസ് ഈക്വൽ ടു തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ ഇന് ചെയ്യാം അപ്പൊ ഇതിന്റെ വാല്യൂവിന്റെ കൂടെ ഇൻ ടു ചെയ്താൽ മതി സോ സീറോ ടെന്നിന് സീറോ വണ്ണ് സിക്സ്റ്റീനും സെവൻറ്റീന് സെവൻ വണ്ണ് സിക്സും സെവൻ അപ്പൊ സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് വരുന്നത് പക്ഷെ നമുക്ക് ഡെസിബൽ പോയിന്റ് കൊടുക്കാനുണ്ട് അത് ഇവിടെയാണ് വരാം ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ടല്ലോ അത് ആൻസറിലും പ്ലേസ് ചെയ്യാം അപ്പൊ ആൻസർ സെവൻറ്റി സെവൻ ആണ് വരുന്നത് സെവൻറ്റി സെവൻ സെന്റിമീറ്റർ സ്ക്വയർ ഓക്കെ സർക്കിൾ തന്നെയല്ലേ അതുകൊണ്ട് സെന്റിമീറ്റർ സെവൻറ്റി സെവൻ സെന്റിമീറ്റർ സ്ക്വയർ വരും ഇനി കഴിഞ്ഞോ ഇല്ല ഇനി നമുക്ക് എന്ത് വേണം അവിടെ റെക്റ്റാങ്കിളും കൂടെ ഉണ്ട് റെക്റ്റാങ്കിളിന്റെ വാല്യൂസ് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് വണ്ണും ത്രീയുമാണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് എഴുതാം ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ് ഇൻ ടു ആണ് അപ്പൊ ത്രീ ഇൻ വണ് ചെയ്യുമ്പോൾ ത്രീ സെൻറിമീറ്റർ സ്ക്വയർ വരും അപ്പൊ ത്രീ സെൻറിമീറ്റർ സ്ക്വയർ വരും ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ രണ്ട് സർക്കിളും റെക്റ്റാംഗിളും അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ വരുന്ന റിമൈനിങ് പാർട്ടിന്റെ കാർഡ് ഷീറ്റിന്റെ ആണ് ചെയ്യേണ്ടത് അപ്പം ഏരിയ ഓഫ് റിമൈനിങ് കാർഡ് ഷീറ്റ് എന്ന് എഴുതാം ഓക്കെ കാർഡ് ഷീറ്റ് അപ്പൊ അതിന് സ്റ്റാർട്ടിങ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കാർഡ് ഷീറ്റിന്റെ ഏരിയ എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് വേണം ബാക്കിയുള്ളതൊക്കെ മൈനസ് ചെയ്ത് കൊടുക്കാർ ഏരിയ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് കിട്ടിയത് ഓക്കെ ഏരിയ ഓഫ് കാർഡ് ഷീറ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സോ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യണം നമ്മുടെ ഏരിയ ഓഫ് ടു സർക്കിള് സെവൻറ്റി സിക്സ് ഉണ്ട് അപ്പൊ സെവൻറ്റി സോറി സെവൻറ്റി സെവൻ സെവൻറ്റി സെവൻ മൈനസ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ത്രീയു വരുന്നുണ്ട് അല്ലെ ഏരിയ ഓഫ് റെക്റ്റാങ്കിള് ത്രീയു ആണ് അപ്പൊ സെവൻറ്റി സെവനും ത്രീയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എയ്റ്റി കിട്ടും ഓക്കെ എയ്റ്റി അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന്റെ ടോട്ടൽ ഏരിയ സെവൻറ്റി സെവനും ത്രീയും കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ അപ്പോൾ അതെന്താണ് എയ്റ്റി ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരുമിച്ച് അങ്ങ് എയ്റ്റിന്ന് കൊടുത്താൽ മതി ഓക്കെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എയ്റ്റി വരും അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മൈനസ് എയ്റ്റി ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിന്ന് എയ്റ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുന്ന ആൻസറ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ആണ് സെന്റിമീറ്റർ സ്ക്വയർ ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ ആണ് കാരണം ഏരിയ ആണ് റിമൈനിങ് വരുന്ന കാർഡിന്റെ ഏരിയ അപ്പൊ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ടായിരുന്ന കാർഡ് ഷീറ്റ് നമ്മൾ രണ്ട് സർക്കിൾസും ഒരു റെക്റ്റാങ്കിലും കട്ട് ചെയ്ത് മാറ്റിയപ്പം ദെൻ റിമൈനിങ് വരുന്ന ഏരിയ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് സെന്റിമീറ്റർ സ്ക്വയർ ഇത്രയും ഏരിയ വരുന്ന കാർഡ് ഷീറ്റ് ആണ് അവിടെ ബാലൻസ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പൊ ക്ലിയർ ആയില്ല എങ്ങനെയാ ചെയ്തതെന്നുള്ളത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോവാം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെൻത്ത് ആണ് സോ നമ്മുടെ ക്വസ്റ്റ്യ സർക്കിൾ ഓഫ് റേഡിയസ് ടു സെന്റിമീറ്റർ ഇസ് കട്ട് ഔട്ട് ഫ്രം എ സ്ക്വയർ പീസ് ഓക്കെ ഒരു സ്ക്വയർ പീസ് നമ്മൾ ഒരു സർക്കിളിനെ കട്ട് ഔട്ട് ചെയ്തെടുക്കുവാണ് ഓഫ് അലൂമിനിയം ഷീറ്റ് ഓഫ് സൈഡ് സിക്സ് സെന്റിമീറ്റർ വാട്ട് ഇസ് ദി ഏരിയ ഓഫ് ദി ലെഫ്റ്റ് ഓവർ അലൂമിനിയം ഷീറ്റ് എവിടെയും ഒരു ലെഫ്റ്റ് ഓവർ ക്വസ്റ്റൻ ആണ് അല്ലേ മുന്നെ ചെയ്തതും അങ്ങനെയായിരുന്നു വലിയൊരു കാർഡ് ഷീറ്റിൻ്റെ അകത്തുനിന്ന് നമ്മൾ രണ്ട് സർക്കിൾസ് ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തപ്പോൾ റിമൈനിങ് ഇവിടെയും അതേ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് പക്ഷേ ഇവിടെ നമുക്ക് സ്ക്വയർ പീസ് ആണ് അപ്പം ഒരു അലൂമിനിയം ഷീറ്റ് ഉണ്ട് ഒരു സ്ക്വയർ പീസ് വരുന്ന അലൂമിനിയം ഷീറ്റ് ദെൻ അതിൽ നമ്മൾ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തു അതായത് ടു സെന്റിമീറ്റർ റേഡിയസ് വരുന്ന സർക്കിൾ ആണ് നമ്മൾ കട്ട് ചെയ്തത് റേഡിയസ് ടു സെൻറ്റിമീറ്റർ വരുന്ന സർക്കിൾ കട്ട് ചെയ്തെടുത്തു ദെൻ വാട്ട് ഇസ് ദി ഏരിയ ഓഫ് ദി ലെഫ്റ്റ് ഓവർ അലൂമിനിയം ഷീറ്റ് ആണ് അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക നമ്മുടെ സ്ക്വയർ ആ ഒരു ഷീറ്റിൻ്റെ സൈഡ് സിക്സ് ആണ് സ്ക്വയർ എന്ന് പറയുമ്പം ഓൾ സൈഡ്സ് സിക്സ് ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക സ്ക്വയറിന്റെ ഏരിയ ചെയ്യുക ദെൻ സർക്കിളിൻ്റെ ഏരിയ ചെയ്യുക സ്ക്വയറിന്റെ ഏരിയ മൈനസ് സർക്കിളിൻ്റെ ഏരിയ ദാറ്റ് ഈസ് ദി റിമൈനിങ് ഷീറ്റ് ഏരിയ ഓക്കെ റിമൈനിങ് വരുന്ന അലൂമിനിയം ഷീറ്റിൻ്റെ ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ചെയ്താലും എവിടെയും ഈ റിമൈൻഡിംഗ് നമ്മൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യണം സബ്സ്ട്രാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഏരിയ ഓഫ് സ്ക്വയർ ഷീറ്റ് ഏരിയ ഓഫ് സ്ക്വയർ ഷീറ്റ് ഇസ് ഈക്വൽ ടു അത് സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ ഏരിയ എന്താണ് എ സ്ക്വയർ ആണ് സോ ഇക്വേഷൻ എ സ്ക്വയർ സോ ഇവിടെ സൈഡ് എത്രയാണ് സൈഡ് ആണ് എ എന്ന് പറയുന്നത് ഓക്കെ സൈഡ് എ എന്ന് പറയുന്നത് സിക്സ് ആണ് സിക്സ് സെന്റിമീറ്റർ അപ്പം ഏരിയ എ ഈക്വൽ ടു സിക്സ്ക്വയർ ദാറ്റ് ഇസ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ ഓക്കെ ദെൻ നെക്സ്റ്റ് സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്ന സർക്കിളിന്റെ ഏരിയ അപ്പം ഏരിയ ഓഫ് സർക്കിൾ ഏരിയ ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു സർക്കിളിന്റെ ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർ സോ ഇവിടെ പൈയുടെ വാല്യൂ വൺ ഫോർ ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞത് എല്ലാ ക്വസ്റ്റനിലും നമുക്ക് പൈയുടെ വാല്യൂ ഏതെടുക്കണം അവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ത്രീ പോയിന്റ് വൺ ഫോർ യൂസ് ചെയ്യണം ത്രീ പോയിന്റ് വൺ ഫോർ ഇൻറ്റു ആൻഡ് റേഡിയസ് ആണ് ഇവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് ടു സെന്റിമീറ്റർ ഓക്കെ റേഡിയസ് ടു അപ്പം ടു ഇൻറ്റു ടു ഓക്കെ ടു ഇൻറ്റു ടു എസ് ഫോർ ആണ് അപ്പം നമ്മൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഇൻ ചെയ്യണം എന്നിട്ട് ഡെസിമൽ പോയിന്റ് കൊടുത്താൽ മതി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഇൻറ്റു ഫോറ് സോ സിക്സ്റ്റീൻ വണ്ണ് ഫോറും വണ്ണും ഫൈവ് ട്വൽവ് സോ ഇനി നമ്മൾ ഡെസിമൽ പോയിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ട്വൽവ് പോയിൻ്റ് ഫൈവ് സിക്സ് ആണ് കിട്ടുന്നത് സോ ഏരിയ ഓഫ് സർക്കിൾസ് ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ

സോ ടോട്ടല് വന്നത് നമുക്ക് സ്ക്വയർ ആയിരുന്നു ആ സ്ക്വയറിന്റെ ഏരിയ തേർട്ടി സിക്സ് ആണ് സോ തേർട്ടി സിക്സ് എന്ന് നമ്മള് ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് മൈനസ് ചെയ്യാം സോ ദാറ്റ് ഇസ് ദി റിമൈനിങ് പാർട്ട് ഏരിയ ഇപ്പൊ തേർട്ടി സിക്സ് മൈനസ് ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് സോ ഇത് ചെയ്യുമ്പം ടെൻ സിക്സ് ചെയ്യുമ്പോൾ ഫോർ നയൻ ഫൈവ് ചെയ്താല് റിമൈനിങ് ഏരിയ എസ് ട്വന്റി ത്രീ പോയിന്റ് ഫോർ ഫോർ സെന്റിമീറ്റേഴ്സ്വയർ ഓക്കെ ട്വന്റി ത്രീ പോയിന്റ് ഫോർ ഫോർ സെന്റിമീറ്റേഴ്സ് അപ്പൊ ടോട്ടൽ നമുക്ക് തേർട്ടി സിക്സ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് വരുന്ന സർക്കിൾ ആണ് കട്ട് ചെയ്തെടുത്തത് അത്ര ഏരിയ വരുന്ന സർക്കിൾനിംഗ് ട്വന്റി ത്രീ പോയിന്റ് ഫോർ ഫോർ സെന്റിമീറ്റർ സ്ക്വയർ ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം നെക്സ്റ്റ് നമ്മുടെ ലെവൻത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലെവൻ ക്വസ്റ്റ്യൻ എ സർക്കുലർ ഫ്ലവർ ബെഡ് സറൗണ്ടഡ് ബൈ എ പാത്ത് ഫോർ മീറ്റർ വൈഡ് അപ്പൊ ഇതൊരു സർക്കുലാർ ഷേപ്പിൽ വരുന്ന ഒരു ഫ്ലവർ ബെഡ് ആണ് ഓക്കെ അതിന്റെ ട്ടോ ബെഡ്സ് സറൗണ്ടഡ് ബൈ എ പാത്ത് ഫോർ മീറ്റർ വൈഡ് അപ്പൊ ഈ ഒരു പാത്ത് ഇത് ഫോർ മീറ്റർ വൈഡ് ആണ് ഓക്കെ ഫോർ മീറ്റർ വൈഡ് ദെൻ ദി ഡയമീറ്റർ ഓഫ് ദി ഫ്ലവർ ബെഡ് ഇസ് സിക്സ്റ്റി സിക്സ് മീറ്റർ വാട്ട് ഇസ് ദി ഏരിയ ഓഫ് ദിസ് പാത് ഈ ഒരു പാത്തിന്റെ ഏരിയ നമ്മൾ ചെയ്യണം ഓക്കെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു ഫിഗർ കണ്ടിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്തിട്ടായിരുന്നു അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ പക്ഷെ അതവിടെ കറക്റ്റ് ആയിട്ട് സ്മോളർ സർക്കിൾ ലാർജർ സർക്കിൾ റേഡിയസ് എന്ന് പറഞ്ഞു കൊടുത്തു പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഫൈൻഡ് ചെയ്ത് എടുക്കണം കാരണം ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് സിക്സ്റ്റി സിക്സ് അപ്പൊ റേഡിയസ് എന്തായിരിക്കും ഹാഫ് അല്ലെ തേർട്ടി സിക്സ് സിക്സ്റ്റി സിക്സ് ബൈ ടു ചെയ്ത തേർട്ടി ത്രീ വരും ഓക്കെ ദെൻ നമുക്ക് അത് സ്മോളർ സർക്കിളിൻ്റെതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല നമ്മുടെ ഫ്ലവർ ബെഡ് ആണ് സ്മോളർ സർക്കിൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ ലാർജർ സർക്കിൾ എടുക്കുന്ന സമയത്ത് ഓക്കെ ഈ ലാർജർ സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്ക് വേണം എങ്ങനെ നമുക്ക് കിട്ടും ഡയമീറ്റർ ഇവിടെ ഈ ഒരു പാത്തിന്റെ അതായത് വൈഡ് ആയിട്ട് എത്ര വരുന്നുണ്ട് ഫോർ മീറ്റർ വൈഡ് ആണ് പാത്ത് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇത് ഫോർ ഉണ്ടാവും അതുപോലെ ഇവിടെയും ഫോർ ഉണ്ടാവും ഓക്കെ അപ്പൊ ആയ ഈ ഒരു വൈഡ് എന്ന് പറയുന്നത് ഫോറും ഫോർ അപ്പൊ ടോട്ടൽ അവിടെ വിട്ടു വരുന്നത് ഫോർ ആയിട്ടുണ്ട് അതായത് ഫോറും ഫോറും എയ്റ്റ് വന്ന് ടോട്ടൽ ഇതുവരെ നമുക്കറിയാം സിക്സ്റ്റി ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ എന്തായിരിക്കും സിക്സ്റ്റി സിക്സിന്റെ കൂടെ ഫോറും ഫോറും കൂടെ ആഡ് ചെയ്താൽ മതി അതായത് സിക്സ്റ്റി സിക്സ് പ്ലസ് എയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ കിട്ടും ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ അതെങ്ങനെയാ വന്നിട്ടുള്ളതെന്ന് ഇനി ഇതിന്റെ ബേസിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ലാർജർ സർക്കിളിന്റെ ഏരിയ ചെയ്യാം സ്മോളർ സർക്കിളിന്റെ ഏരിയ ചെയ്യുക ദെൻ രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇവിടെ വരുന്ന പാത്തിന്റെ ഏരിയ കിട്ടും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ റെഡിയല്ലേ നമുക്ക് ചെയ്താലോ എങ്ങനെ ചെയ്യാം നമുക്ക് ഫസ്റ്റ് നമുക്ക് സ്മോളർ സർക്കിളിന്റെ കേസസ് നോട്ട് ചെയ്യാം എന്നിട്ട് ലാർജർ സർക്കിളിൻ്റെ അത് ചെയ്യാം അപ്പൊ സ്മോളർ സർക്കിളില് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന സ്മോളർ സർക്കിൾ ആണ് സ്മോളർ സർക്കിളിന്റെ കേസിൽ ഡയമീറ്റർ ഡയമീറ്റർ സിക്സ്റ്റി സിക്സ് ആണെങ്കിൽ റേഡിയസ് ബൈ ടുസ് തേർട്ടി ത്രീ തേർട്ടി ത്രീ മീറ്റേഴ്സ് വന്നു ഓക്കെ നമുക്ക് അപ്പൊ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു സ്മോളർ സർക്കിളിന്റെ ഏരിയ ചെയ്യാം അപ്പൊ ഈ ഒരു പാർട്ട് നമുക്ക് അവിടെ ഫിനിഷ് ചെയ്യാം സോ ഏരിയ ഇസ് ഈക്വൽ ടു

സോ ആൻസർ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ പോയിന്റ് ഫോർ സിക്സ് ആണ് ഓക്കെ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ പോയിന്റ് ഫോർ സിക്സ് സോ ഇതാണ് നമുക്ക് ഏരിയ ആയിട്ട് വരുന്നത് സോ ഇവിടെ മീറ്റർ സ്ക്വയർന്ന് കൊടുക്കണം ഓക്കെ ഇതാണ് നമ്മുടെ ബെഡ് അതായത് ഫ്ലവോ ബെഡിന്റെ ഏരിയ വന്നിട്ടുള്ളത് இனி எந்த ஆ ஒரு லார்ஜர் சர்க்கிள் லார்ஜர் சர்க்கிளெண்ட் ஏரிய செய்யணும் அப்ப நமக்கு லார்ஜர் சர்க்கிள் எடுக்க லார்ஜர் எடுக்காஜ் கேஸ்ல ആദ്യം നമ്മുടെ ഡയമീറ്റർ എത്രയാന്ന് പറയണം അല്ലെ ഡയമീറ്റർ എന്ന് പറയുമ്പം അവിടെ ഓൾറെഡി ഒരു സിക്സ്റ്റി സിക്സ് ഉണ്ട് അതായത് സ്മോളർ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ കൂടെ നമ്മുടെ പാത്തിൻ്റെ രണ്ട് സൈഡിലുള്ള വിടുത്തും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ ആവും ആ ഫിഗർ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് മനസ്സിലാവുന്നുണ്ട് അല്ലെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം സിക്സ്റ്റി സിക്സിൻ്റെ കൂടെ ഫോറും ഫോറും കൂടെ ആഡ് ചെയ്യണം സോ അപ്പം നമുക്ക് എത്ര കിട്ടും ഇവിടെ എയ്റ്റ് ആണല്ലേ അപ്പം സിക്സ്റ്റി സിക്സും എയ്റ്റും അപ്പൊ ഫോർട്ടീന് ഫോറ് വണ്ണ് സെവൻ സെവൻറ്റി ഫോർ എയ്റ്റി സോ ഇവിടെ നമുക്ക് സെവൻറ്റി ഫോർ ആണ് എന്ത് വന്നത് ഡി വന്നത് അപ്പൊ ആർ എന്തായിരിക്കും സെവൻറി ഫോറിന്റെ ഹാഫ് സെവൻറ്റി ഫോർ ബൈ ടു ചെയ്യാം അപ്പൊ ത്രീ ടൈംസ് സിക്സ് പിന്നെ സെവൻ അപ്പൊ തേർട്ടി സെവൻ കിട്ടും ഓക്കെ അപ്പൊ റേഡിയസ് തേർട്ടി സെവൻ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഏരിയ ചെയ്യണം അപ്പൊ ഏരിയ ചെയ്യാം ഏരിയ എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് ത്രീ പോയിന്റ് ഫോർ ഇൻറ്റു തേർട്ടി സെവൻ ഇൻറ്റു തേർട്ടി സെവൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ഡെസിമൽ പോയിന്റ്സ് പ്ലേസ് ചെയ്യുന്നു അപ്പൊ നമുക്ക് വൺ ഫോർ ഇൻറ്റു തേർട്ടി സെവൻ ഇൻറ്റു തേർട്ടി സെവൻ സോ ആൻസർ ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് നയന്റി എയ്റ്റ് സിക്സ് ആണ് വരുന്നത് ഓക്കെ ഇവിടെ മീറ്റർ ആണ് സോ മീറ്റർ സ്ക്വയർ സോ അപ്പൊ നമുക്ക് സ്മോളർ സർക്കിൾ ആൻഡ് ലാർജർ സർക്കിൾ ഏരിയ കിട്ടി ദെൻ നമ്മുടെ ആ ഒരു പാത്തിന്റെ ഏരിയ അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി മൈനസ് ചെയ്താൽ മതി ദാറ്റ് മീൻസ് ഏരിയ ഓഫ് പാത്ത് ഈക്വൽ ടു

അതർവൈസ് നമുക്ക് അവിടെ നെഗറ്റീവ് സൈൻ വരും സ്മോളർന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് അപ്പം ഇതാണ് നമ്മുടെ ലാർജർ സർക്കിളിന്റെ ഏരിയ അതൊന്ന് സ്മോളർ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുന്നു ദാറ്റ് ഈസ് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് സിക്സ് മൈനസ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ പോയിന്റ് ഫോർ സിക്സ് സോ സീറോ ദൻ ടു ഇവിടെ എയ്റ്റീൻ വരും അപ്പം നയൻ ആൻഡ് ഇവിടെ എയ്റ്റ് മൈനസ് വണ്സ് സെവൻ ആൻഡ് ട്വൽവ് ഫോർന്ന് എയ്റ്റ് ആൻഡ് ത്രീ അപ്പൊ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ആൻസർ ഏരിയ ഓഫ് പാത്ത് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ പോയിന്റ് ടു സീറോ മീറ്റേഴ്സ്വയർ സോ ദിസ് ദി ഏരിയ ഓഫ് പാത്ത് ആ ഒരു നമ്മുടെ ഫ്ലവർ ബെഡിന് ചുറ്റുവായിട്ട് വരുന്ന ആ ഒരു പാത്തിന്റെ ഏരിയ ആണ് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ പോയിന്റ് ടു സീറോ മീറ്റേഴ്സ് സ്ക്വയർ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോവാം ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്വൽത്ത് ആണ് സോ ട്വൽത്ത് ക്വസ്റ്റിനേസ് ദി സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഇസ് തേർട്ടി വൺ പോയിന്റ് ഫോർ സെന്റിമീറ്റർ സർക്കിൾ സർക്കംഫറൻസ് ഇസ് ഗവൺ ഓക്കെ ദെൻ ഫൈൻഡ് ദി റേഡിയസ് ആൻഡ് ഏരിയ ഓഫ് ദി സർക്കിൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം റേഡിയസ് ഫൈൻഡ് ചെയ്യണം റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഏരിയ ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ പൈയുടെ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് സർക്കംഫറൻസ് എഴുതാം സി ഇസ് ഈക്വൽ ടു തേർട്ടി വൺ പോയിന്റ് ഫോർ ആണ് ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏരിയ ഓർ സർക്കംഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ യൂസ് ദാറ്റ് ഇക്വേഷൻ അതിന്റെ ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ടു പൈ ആർ ഈക്വൽ ടു തേർട്ടി വൺ പോയിന്റ് ഫോർ ആണ് ദെൻ പൈയുടെ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പൊ ടു ഇൻ ടു

ഇവിടെ ചെയ്യുമ്പോൾ ത്രീ ഫോർട്ടി ഇന്റ് ടുസ് സിക്സ് ട്വന്റി എയ്റ്റ് വരും അപ്പൊ ഡെസിമൽ പോയിന്റ് കൊടുക്കുമ്പോ സിക്സ് പോയിന്റ് ടു എയ്റ്റ് സിക്സ് പോയിന്റ് ടു എയ്റ്റ് ആണ് വരുന്നത് ഇനി രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാം 31.4 divided 31 divided by by 6.28 6.28 so answer is 5 Nanko 5 ാണ് ആൻസർ കിട്ടുന്നത് അപ്പൊ ഇവിടെ റേഡിയസ് ഫൈവ് യൂണിറ്റ് സെന്റിമീറ്റർ അപ്പൊ ഫൈവ് സെന്റിമീറ്റർ ദി റേഡിയസ് സോ ഫൈവ് സെന്റിമീറ്റർ റേഡിയസ് കിട്ടി ദക്കൻഡ് ക്വസ്റ്റിനേസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ അപ്പൊ ഈ ഒരു റേഡിയസ് ഫൈവ് സെന്റിമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏരിയയും കൂടെ ഫൈൻഡ് ചെയ്യണം അപ്പൊ നെക്സ്റ്റ് ഏരിയ ഏരിയ ഇസ് ഈക്വൽ ടു സർക്കിളിന്റെ ഏരിയയുടെ എക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ് അപ്പൊ പൈ ആർ സ്ക്വയർ ൂട്ട് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് ഇന്റു ഫൈവ് ഇന് ട്വന്റി ഫൈവ് വരും അപ്പൊ ഇനി നമ്മൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഇന്റു ട്വന്റി ഫൈവ് ചെയ്യാം ട്വന്റി ഫൈവ് ചെയ്യുമ്പോ ട്വന്റി സീറോ ഫൈവ് ആൻഡ് സെവൻ ആൻഡ് ഫിഫ്റ്റീൻ സിക്സ് സോ സീറോ സെവൻ പ്ലസ് എയ്റ്റ് ഫിഫ്റ്റീൻ വരും സോ ഫൈവ് വണ്ണ് സെവൻ പ്ലസ് വണ്ണ് എയ്റ്റ് സോ സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സോ അതിന് നമുക്ക് പോയിന്റ് പ്ലേസ് ചെയ്യണം അപ്പൊ സെവൻ ഡി എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ സോ ദിസ് ദി ഏരിയ ആൻഡ് യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ നമ്മൾ യൂണിറ്റും കൊടുത്തു അപ്പൊ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റിന്റെ റേഡിയസ് ആൻഡ് ഏരിയ കിട്ടിയിട്ടുണ്ട് ഓക്കെ